സൈബർ ആക്രമണം എതിരാളികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. അതിശയങ്ങൾ വില പോകില്ല, ഫേസ്ബുക്കിൽ എന്തൊക്കെ കുറിച്ച് വെച്ചാലും ജനങ്ങളുടെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്നും KK ശൈലജ പറഞ്ഞു. അങ്ങനെ ഒരു ആളെ അധിക്ഷേപിക്കാൻ പാടില്ലല്ലോ, ഓരോരുത്തരുടെയും സംസ്കാരമാണ്. എന്നെ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത്? ഇനി പരാതി കൊടുത്തതുകൊണ്ട് ഇവരെല്ലാം നല്ല കുട്ടികളായിരുന്നൊന്നും ഞാൻ കരുതുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇലക്ഷൻ്റെ തൊട്ടടുത്ത് ഇതുപോലുള്ള കുറേ നുണകൾ പ്രചരിപ്പിക്കാൻ അണിയറിയിൽ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് ചിലർ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഈ നാട്ടിലെ ജനങ്ങളെടുത്ത് നിങ്ങളുടെ ഒരു നുണപ്രചരണവും വിലപ്പോവില്ല എന്നുള്ളത് എനിക്കുറപ്പാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവർ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതുപോലെ അവരുടെ മനസ്സിൽ ഞാനുണ്ടാകും. ആക്ഷേപത്തിൻ്റെ രാഷ്ട്രീയമില്ല എന്നാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. കോവിഡ് അഴിമതിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, ചോദ്യങ്ങളുടെ ഗൗരവം കുറയില്ലെന്നും ഷാഫി പറമ്പിൽ. ഞങ്ങൾ അങ്ങനെ ഒരു ആക്ഷേപത്തിൻ്റെ പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളല്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാം, ഞാൻ മുമ്പും ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്താവുമായിരുന്നു CPIM നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ റെസ്പോൺസ്? ഞങ്ങളാരെങ്കിലും അതുപോലൊരു ആരോപണത്തിൻ്റെ ഒരു അംശമെങ്കിലും നേരിട്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇവിടെ ഉയരുന്ന ഓരോ ഫ്ലെക്സിലെയും വാചകങ്ങൾ? ഞങ്ങളതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ നിയമവഴികൾ തേടുന്നുണ്ട്, അത് ചെയ്യാൻ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കാരണം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ആ കാലത്ത് നടന്നതിനെ സംബന്ധിച്ചുള്ള വലിയ കൺഫ്യൂഷൻസും ആശങ്കകളും ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിന് നിയമവഴിയിലൂടെ പരിഹാരം, ആക്ഷേപ വഴിയിലേക്ക് ഞങ്ങളില്ല എന്ന് വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഗൗരവം കുറയുന്നുമില്ല. മിഥില ബാലൻ വടകരയിൽ നിന്നും നമുക്കിപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വലിയ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങളും വ്യക്തിഹത്യയും അതുപോലെ തന്നെ ലൈംഗിക ചുവയോടുകൂടിയുള്ള കമന്റുകളുമെല്ലാം ഉണ്ടായത്. ഇതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ കമ്മീഷണർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും മുഖ്യമന്ത്രിക്കും LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി നൽകിയത്. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പ്രതികരണം 24 തേടിയത്. ഇതിൽ KK ശൈലജ പറഞ്ഞത് ഏതു തരത്തിലുള്ള വ്യക്തിഹത്യം നടത്തിയാലും ജനങ്ങളുടെ മനസ്സിൽ താനുണ്ട്, ആരാണോ വ്യക്തിഹത്യം നടത്തുന്നത് അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഈ ഒരു വ്യക്തിഹത്യ കൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സ് മാറില്ല എന്ന ഒരു പ്രതികരണമായിരുന്നു KK ശൈലജയുടെ ഭാഗത്തു ഉണ്ടായത്. അതേസമയം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, താനോ ഉത്തരവാദിത്തപ്പെട്ട ആരോ ഇത്തരമൊരു പരാമർശമോ അല്ലെങ്കിൽ ഇത്തരമൊരു കമൻറ്റോ ഫേസ്ബുക്ക് പോസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല. ആക്ഷേപത്തിന്റെ രാഷ്ട്രീയമല്ല ഞങ്ങളുടേത്, നിയമവഴിക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഈ കോവിഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമവഴിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞങ്ങൾ ചെയ്യും എന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഉണ്ടായത്. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു UDF മുന്നോട്ട് വെക്കുന്ന ഒരു പ്രചാരണ വിഷയം തന്നെയാണ് കോവിഡ് അഴിമതി. ഈ ഒരു കോവിഡ് അഴിമതി പ്രചരണവുമായി ബന്ധപ്പെട്ടപ്പോഴായിരുന്നു ടീച്ചർക്കെതിരെ കോവിഡ് കള്ളി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നത്. ഇതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നീട് റൂറൽ SPക്കും മുഖ്യമന്ത്രിക്കും DGPക്കുമെല്ലാം തന്നെ വടകരയിലെ ഇലക്ഷൻ കമ്മിറ്റി അതായത് LDF നേതൃത്വം പരാതി നൽകിയത്. അതിൻ്റെ ഒരു പ്രതികരണമാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും 24 തേടിയിട്ടുണ്ടായിരുന്നത്. SKN. ഓക്കെ, താങ്ക് യു. വടകരയിൽ നിന്ന് മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.